بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم وبارك على محمد وعلى آله الطيبين الطاهرين وأصحابه الغر الميامين والتابعين لهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين، ولا يزيد الظالمين إلا خسارا. سنهم ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം തുടരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവക്കുള്ള രക്ഷാമാർഗങ്ങളും പ്രതിവിധികളും ഉണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആദ്യം പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്.
രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുവാനുള്ള സുരക്ഷാമാർഗങ്ങളും അതിനാവശ്യമായ മുൻകരുതലുകളുമൊക്കെ സ്വീകരിക്കലാണല്ലോ. പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ ഏതെല്ലാം നിലക്കുള്ള മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. നാം ചൊല്ലേണ്ട ചില ദിക്റുകൾ, നാം പ്രാവർത്തികമാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അവിടുത്തെ ചര്യകൾ, മര്യാദകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരാമർശിച്ച ചില ദിക്റുകൾ, ദുആകൾ, അതിൻ്റെ അർത്ഥസഹിതം വിശദീകരണമടക്കം, അതിൻ്റെ അർത്ഥസഹിതം ആശയമടക്കം നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ കോപ്പി നിങ്ങൾ വാങ്ങിക്കുകയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ ദിക്റുകൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളത് പരാമർശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനമിറക്കാത്ത ഒരു രോഗവും ഇവിടെയില്ല. സർവ രോഗങ്ങൾക്കും, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, പൈശാചികമാകട്ടെ, എല്ലാറ്റിനും അല്ലാഹു ശമനൌഷധം ഇറക്കിയിട്ടുണ്ട്, മരുന്നിറക്കിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തുന്നു. മാ അൻസലല്ലാഹു ദാഇൻ ഇല്ലാ അൻസല ലഹു ശിഫാഇൻ. മാ അൻസലല്ലാഹു ദാഇൻ, അല്ലാഹു ഒരു രോഗവും ഇവിടെ ഇറക്കിയിട്ടില്ല. ഇല്ല അൻസല ലഹു ശിഫാഇൻ, അതിനല്ലാഹു ശമനവും ഇറക്കാതെ, ശമനൌഷധം ഇറക്കാതെ ഒരു രോഗത്തെയും അല്ലാഹു ഇവിടെ ഇറക്കിയിട്ടില്ല. ഇന്ന രോഗത്തിന് മരുന്നില്ലെന്ന് ഒരു മുസ്ലിമിന് പറയാൻ സാധ്യമല്ല. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷേ അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. ഇമാം നസാഈയിൽ നമുക്ക് കാണാം, മറ്റൊരു റിവായത്തിൽ അത് അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ല, മനസ്സിലാക്കിയവൻ അത് മനസ്സിലാക്കി, മനസ്സിലാക്കാത്തവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മരുന്നില്ലാത്ത രോഗമില്ല എന്നതല്ല. സഹോദരങ്ങളെ, പൈശാചിക ഉപദ്രവങ്ങൾക്കും മരുന്നുണ്ട്. പൈശാചിക ഉപദ്രവങ്ങൾ ഏൽക്കുകയാണെങ്കിൽ, പിശാചിൽ നിന്ന് ഉപദ്രവമുണ്ടാവുകയാണെങ്കിൽ, പൈശാചികമായ ബാധയുണ്ടാകുകയാണെങ്കിൽ അതിനും ഇസ്ലാമിൽ മരുന്നുണ്ട്. പക്ഷേ ആ മരുന്ന് ഒരു സൈദലിയയിൽ പോയാൽ നമുക്ക് കിട്ടുകയില്ല, ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ നമുക്കത് വാങ്ങാൻ കിട്ടുകയില്ല. ഡോക്ടർമാർ കുറിച്ചു തരുന്ന കുറിപ്പ് മുഖാന്തരം ലഭ്യമാകുന്ന മരുന്നുമല്ല അത്. പിന്നെ ആ മരുന്ന് ഏതാണ്? അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യുവാനുള്ളത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞതുപോലെ, പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ നാം കഴിക്കേണ്ട മരുന്ന്, അതേത് മരുന്നാണ്? മിൻ അദ്വിയത്തിൽ ഇലാഹിയ. അതിന് നാം പറയുന്ന പേര്, പണ്ഡിതന്മാർ വെച്ച പേര്, ദൈവീക മരുന്ന് എന്നാണ്. ദൈവീക മരുന്ന് കൊണ്ട് മാത്രമേ ആ രോഗം ശമനമാകുകയുള്ളൂ. സഹോദരങ്ങളെ, ആ ദൈവീക മരുന്നാണ് ആത്മീയ ചികിത്സ. അതുകൊണ്ടാണ് നമ്മുടെ ഈ വിഷയത്തിന് നാം ആ പേര് വെച്ചത്. ആ പേര് വെക്കുമ്പോൾ തന്നെ പലർക്കും അരോചകമാകാം. പലരും ഇത്തരം കാര്യങ്ങൾക്ക് ചികിത്സ എന്ന് പറയാൻ പലർക്കും പ്രയാസമുള്ള കാര്യമാണ്. ഏ, അതിന് ചികിത്സ എന്ന് പറഞ്ഞുകൂടാ, ചികിത്സ എന്ന് പറയാൻ പാടില്ല. മറിച്ച് രോഗമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഉരുവിടുന്ന ദിക്റുകൾക്കും ദുആകൾക്കുമൊക്കെ കേവലം രോഗശമന പ്രാർത്ഥന എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതിലപ്പുറം അതിന് ചികിത്സ എന്ന് പറഞ്ഞുകൂടാ, അത് പറയൽ പ്രയാസമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ നമ്മുടെ വിഷയത്തിൻ്റെ പ്രസക്തി ഏറെയാണ് എന്ന തിരിച്ചറിവ് കൂടെ എൻ്റെ ശ്രോതാക്കൾക്ക് വേണം. സഹോദരങ്ങളെ,
ദൈവിക ചികിത്സ, അതല്ലെങ്കിൽ ദൈവികമായ മരുന്ന്. ആ മരുന്ന് അത് കേവലം രോഗശമന പ്രാർത്ഥന മാത്രമാണോ അതോ ചികിത്സയാണോ? നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. റുഖിയ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പദമാണ്. റുഖിയ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം മന്ത്രം എന്നാണ്. മന്ത്രം ശറഇൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കേവലം രോഗശമന പ്രാർത്ഥനക്കല്ല മന്ത്രം എന്ന് പറയുന്നത്. രോഗശമന പ്രാർത്ഥന മാത്രമല്ല മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. റുഖിയ എന്ന് പറയുന്നത് കേവലം ഒരു രോഗശമന പ്രാർത്ഥന മാത്രമാണോ? അല്ല. എന്തേ കാരണം? ഒന്നാമത്തെ തെളിവ് പിടിച്ചോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിരുന്നു. റുഖിയയെ ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിരുന്നു. എന്നാൽ രോഗമുണ്ടാകുമ്പോൾ ശമനം ലഭിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന രോഗശമന പ്രാർത്ഥന ഒരു കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗശമന പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിലും അങ്ങനെ വിരോധിച്ചിട്ടില്ല. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സംഭവം ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനലി ഖാലുൻ, എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു. ആ അമ്മാവൻ ആരായിരുന്നു എന്നോ? ഇർഖി മിനൽ അഖറബി, തേളുകുത്തിയാൽ മന്ത്രിക്കുന്ന അമ്മാവനായിരുന്നു. അങ്ങനെ ഫനഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർറുഖാ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് മന്ത്രത്തെ വിരോധിക്കുകയുണ്ടായി. അങ്ങനെ ഫഅതാഹു ഫഖാല യാ റസൂലല്ലാഹ്, എൻ്റെ അമ്മാവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ദൂതരേ, ഇന്നക നഹൈത അനിർറുഖാ, നിങ്ങൾ മന്ത്രം വിരോധിച്ചിരിക്കുകയാണല്ലോ നബിയേ. വഅന അർഖി മിനൽ അഖറബി, ഞാനാണെങ്കിൽ തേളുകുത്തിയാൽ മന്ത്രിക്കാറുമുണ്ട്. തേളുകുത്തുന്ന അവസരത്തിൽ ഞാൻ ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ടത് പാടുണ്ടോ നബിയേ? നിങ്ങൾ മന്ത്രത്തെ വിരോധിച്ചിരിക്കുകയാണല്ലോ. ഫഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫല്യഫ്അൽ, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ അവന് സാധിക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ, കുഴപ്പമില്ല. തേളുകുത്തിയാൽ നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കൂ, വിരോധമില്ല. അത് തൻ്റെ സഹോദരന് ചെയ്തു കൊടുക്കുന്നൊരു ഉപകാരമാണ്, അതങ്ങനെ ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായത്. മന്ത്രം വിരോധിച്ചിരുന്നു, എന്നാൽ രോഗശമന പ്രാർത്ഥന വിരോധിച്ചതേ ആയി നമുക്ക് കാണുക സാധ്യമല്ല. അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് കേവലം ഒരു രോഗശമന പ്രാർത്ഥന മാത്രമല്ല. പ്രാർത്ഥന അതിലുണ്ട്, പക്ഷേ രോഗശമന പ്രാർത്ഥന മാത്രമല്ല മന്ത്രം എന്ന് ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലായി. കാരണം രോഗശമന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ വിരോധിച്ചതായി നമുക്ക് തീരെ കാണുവാൻ സാധ്യമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, രോഗശമന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ റുഖിയയിൽ നിന്ന്, അതല്ലെങ്കിൽ കേവലം രോഗശമന പ്രാർത്ഥന റുഖിയ എന്ന് പറയുന്നതും ഒന്നല്ല. എന്താ കാരണം? റുഖിയ ചെയ്യുമ്പോൾ ചെയ്യുന്ന വ്യക്തി രോഗിയുടെ മേൽ കൈവെക്കുന്നുണ്ട്, രോഗിയുടെ മേൽ തടവുന്നുണ്ട്. അതേപോലെ തന്നെ അല്പം ഉമിനീര് കലർത്തിക്കൊണ്ട് ഊതുന്നുണ്ട്, തടവാം. അതുപോലെ തന്നെ രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് കൈവെക്കാം. ഇതൊക്കെ റുഖിയ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചെയ്യുന്ന രീതിയായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ രോഗശമന പ്രാർത്ഥനയാകാൻ ഇതൊന്നും തന്നെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? രോഗശമന പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും വേണ്ട, ഊത്തു വേണ്ട. അതേപോലെ തന്നെ ഉമിനീര് കലർത്തിക്കൊണ്ടുള്ള ഊതുന്ന ആ രീതിയില്ലേ,
രോഗിയുടെ മേൽ തടവേണ്ടതില്ല, പിശാചിനോട് പുറത്തു പോകാൻ പറയേണ്ടതില്ല, അതേപോലെ വേദനയുള്ള ഭാഗത്ത് കൈവെക്കേണ്ടതില്ല. ഇതൊന്നും രോഗശമന പ്രാർത്ഥനയാവാൻ ആവശ്യമില്ല. അതുകൊണ്ട് രോഗശമന പ്രാർത്ഥനയും റുഖിയയും രണ്ടും രണ്ടാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മാത്രമല്ല റുഖിയയുമായി ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട മിക്ക ഹദീസുകളും മഹാന്മാരായ മുഹദ്ദിസുകൾ അത് രേഖപ്പെടുത്തുന്നത് ഏത് അധ്യായത്തിലാണ്? ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. കിതാബു തിബ്ബ്, അതായത് ചികിത്സയെ സംബന്ധിച്ചു പറയുന്ന ചികിത്സയുടെ അധ്യായത്തിലാണ് പണ്ഡിതന്മാര് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, റുഖിയ എന്ന് പറയുന്നത് ഒരു ചികിത്സാ രീതിയാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, കേവലം ഒരു രോഗശമന പ്രാർത്ഥന മാത്രമല്ല, ഒരു ചികിത്സാ രീതിയാണ് റുഖിയ എന്നത്. ആ കാര്യമാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഗതിയല്ല, ഇത് നമ്മളിപ്പോൾ പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ഒരു സംഗതിയല്ല, മറിച്ച് പൂർവീകരായ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയത് ഇങ്ങനെ തന്നെയാണ്, ഈ നിലക്ക് തന്നെയാണ്. പൂർവീകരായ പണ്ഡിതന്മാർ എന്തിനേറെ, കേരളത്തിലുണ്ടായിരുന്ന നമ്മുടെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയതും ഈ നിലക്ക് തന്നെയാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങൾ മഹാനായ അമാനി മൗലവി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക ജീവിതം എന്നാണ്. ആ പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ചികിത്സയാണ് എന്നാണ്. ഞാൻ ആ വരികൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചികിത്സകനോ വൈദ്യനോ ആയി അറിയപ്പെട്ടിരുന്നില്ല. അമാനി മൗലവിയുടെ വരികളാണ്. എന്നാൽ പല ചികിത്സയും അവിടുന്ന് ചെയ്തിട്ടുണ്ട്, ചെയ്തതൊന്നും ഫലിക്കാതിരുന്നിട്ടുമില്ല. അവിടുന്ന് ചിലപ്പോൾ മരുന്നുകൊണ്ട് മാത്രം ചികിത്സിക്കും. കണ്ടൊക്കെ ചികിത്സ എന്നാ പറയുന്നത്. ചിലപ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ കൊണ്ട് ചികിത്സ നടത്തും. മരുന്നും മന്ത്രവും ഒരുമിച്ചു ചെയ്തിട്ടുള്ളതായും കാണാം. ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ മുഖേനയുള്ള ചികിത്സ കൊണ്ട് കാര്യമുണ്ടാകണമെങ്കിൽ ചികിത്സകന് താൻ ഉപയോഗിക്കുന്ന ദിക്ർ, ദുആ, ഖുർആൻ, സൂക്തം എന്നിവയുടെ അർത്ഥവും രോഗവും അവയും തമ്മിലുള്ള പൊരുത്തവും അറിഞ്ഞിരിക്കണം. മാത്രമല്ല അയാൾ ശുദ്ധനും ഭക്തനുമായിരിക്കുക കൂടി വേണം. എന്തെന്നാൽ പ്രാർത്ഥനയും ഭക്തിയുമാണ് ആ ചികിത്സയുടെ അടിസ്ഥാനം തന്നെ. ഹദീസുകളിൽ കാണുന്നതോ അതിനോട് തികച്ചും സാമ്യം പുലർത്തുന്നതോ ആയ മന്ത്രങ്ങളും പ്രാർത്ഥനയും ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അബദ്ധത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സക്ക് ഉപയോഗിച്ച മരുന്നുകളും ഉരിവിട്ട വാക്യങ്ങളുമാണ് നാം ആദ്യം പഠിക്കേണ്ടത് എങ്കിൽ പിന്നെ സിഹ്റിന്റെ ഗ്രന്ഥക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരികയില്ല, നടക്കേണ്ടി വരില്ല. ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന്റെ 484, 485 എന്ന ഈ പേജുകളിൽ നമുക്കിത് കാണാം. പമാനി മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്തതിനെ സംബന്ധിച്ച് മഹാനവറുകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത് അതൊരു ചികിത്സയാണെന്നാണ്. അപ്പൊ അത് നമ്മൾ മാത്രം ഉണ്ടാക്കിയ ഒരു കാര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, നിങ്ങൾ മഹാനായ കെ എം മൗലവി അദ്ദേഹത്തിന്റെ ഫത്വകൾ, കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. എന്താ അദ്ദേഹം പറയുന്നത്? എന്നാൽ, ശരിക്ക് ശ്രദ്ധിച്ചോ, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. കണ്ടോ, ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പൊ പൂർവകാല പണ്ഡിതന്മാരും എന്തിനേറെ കേരളത്തിൽ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരും ഒക്കെ മനസ്സിലാക്കിയത് റുഖിയ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
ഒരു ചികിത്സാ രീതിയാണ്. അതിൽ രോഗശമന പ്രാർത്ഥനയുമുണ്ട്, അതോടൊപ്പം അത് പ്രത്യേകമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പൂർവികരായ പണ്ഡിതന്മാരെങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും എന്ന് ആമുഖമായി ഈ വിഷയത്തിൻ്റെ ആമുഖത്തിൽ എൻ്റെ സഹോദരങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. പിന്നെ ഇനി എന്താണ് റുഖിയ എന്ന് പറഞ്ഞാൽ, റുഖിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റുഖിയ രണ്ട് നിലക്കുണ്ട്, റുഖിയത്തും മശ്റൂഅഹ് വറുഖിയത്തും മംനൂഅഹ്. മശ്റൂഅയായ, അതായത് മതത്തിൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട റുഖിയയുണ്ട്, ഇസ്ലാമിൽ അനുവദിക്കാത്ത വിരോധിച്ച റുഖിയയുമുണ്ട്. റുഖിയ രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനുവദിച്ച റുഖിയയുണ്ട്, അനുവദിക്കാത്ത റുഖിയയുണ്ട്. എന്നാൽ അനുവദിച്ച റുഖിയ, അതിനാണല്ലോ റുഖിയ ശറഈയ എന്ന് പറയുന്നത്. ഫഅമ്മർ റുഖിയ ശറഈ ഫഅമ്മർ റുഖിയത്തുൽ മശ്റൂഅഹ്, മശ്റൂആയ റുഖിയ, അനുവദിക്കപ്പെട്ട റുഖിയ എന്ന് പറഞ്ഞാൽ, ഫതഅരീഫുഹ ഇസ്തിലാഹൻ, അതിന് സാങ്കേതികമായി പറയുന്ന നിർവചനം എന്താണ്, എങ്ങനെ അത് മനസ്സിലാക്കുക? പണ്ഡിത ലോകം വിശദീകരിച്ചു തരുന്നു, ഹിയ അൽ ഖിറാഅത്തു. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. എന്താണ് റുഖിയ ശറഈയ എന്ന് പറഞ്ഞാൽ, ഹിയ അത് അൽ ഖിറാഅത്തു, ഖുർആൻ പാരായണമാണ്. വൻ നഫസു, ഉമിനീര് കലർത്തിക്കൊണ്ടുള്ള ഊത്തുമാണ്. തലബൻ ലിശിഫായി വൽ ആഫിയതി വൽ ബുർഇ മിനൽ അസ്ഖാം, രോഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് ശമനവും ആഫിയത്തും ശിഫയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അതാ ആ രോഗിയുടെ മേൽ ഊതുകയും അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് അല്പം ഉമിനീര് കലർത്തിക്കൊണ്ട് ഊതുന്ന ആ ഊത്തിനാണ് റുഖിയ ശറഈയ എന്ന് പറയുന്നത്. സവാഅൻ കാനത് മിനൽ ഖുർആൻ, ഖുർആൻ കൊണ്ടുമാകാം അത്. വൗമിനൽ അദഈയത്തിൽ നബവിയത്തിൽ മഅ്സൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ വന്ന ദിക്റുകൾ കൊണ്ട് ദുആ കൊണ്ടുമാകാം അത്. ദിക്റുകൾ കൊണ്ടും ദുആ കൊണ്ടും അതല്ലെങ്കിൽ ഖുർആൻ കൊണ്ടുമൊക്കെ ഓതുകയും പാരായണം ചെയ്യുകയും ഉമിനീര് കലർത്തിക്കൊണ്ട് ഊതുകയും ചെയ്യുന്ന പ്രത്യേകമായ ഈ രീതിക്കാണ് റുഖിയ ശറഈയ, അതല്ലെങ്കിൽ അർറുഖിയത്തുൽ മശ്റൂഅ എന്ന് പറയുന്നത് എന്ന് പണ്ഡിത ലോകം ആശയ കുഴപ്പത്തിന് വകയില്ലാത്ത നിലക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ അത് കേവലം രോഗശമന പ്രാർത്ഥനയല്ല, ഇതിന് ധാരാളം ഈ ഒരു കാര്യം അനുവദിക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമേ മുസ്ലിമീങ്ങൾക്കില്ല. റുഖിയ അനുവദിച്ച കാര്യമാണ്, അത് ജായിസാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചർച്ചയേയില്ല, അതിൽ അഭിപ്രായാന്തരമില്ല. ഈ ഉമ്മത്തിൻ്റെ ഐക്യകണ്ഠേനയുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാണത്. ആരെങ്കിലും അതിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെങ്കിൽ അവന് ദീന് പഠിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടവൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളൂ എന്നെൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതിൽ അഭിപ്രായാന്തരമില്ല, അതിൽ സംശയമില്ല, അതിൽ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം റുഖിയ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവിടുന്ന് റുഖിയ ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൻ്റെ സഹാബാക്കൾക്ക്, സഹാബാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. തൻ്റെ അനുചരന്മാർക്ക് വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ, ബാധയുണ്ടായ സന്ദർഭങ്ങളിലുമൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ഒക്കെ സ്ഥിരപ്പെട്ടതാ, ഒക്കെ സ്ഥിരപ്പെട്ടതാ. എന്ത്, അല്ലാഹുവിന്റെ റസൂൽ സ്വന്തത്തിന് വേണ്ടി റുഖിയ ചെയ്തിട്ടുണ്ട്, അതേപോലെ സഹാബാക്കളോട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നബി തന്നെ തൻ്റെ അനുചരന്മാർക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അതിനുള്ള തെളിവുകൾ ധാരാളമാണ് സഹോദരങ്ങളെ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. സഹീഹുൽ ബുഖാരിയിൽ നിന്നൊരു സംഭവം കേൾപ്പിക്കട്ടെ. നമ്മുടെ ഉമ്മയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്,
നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ദീനിൻ്റെ നന്മക്ക് വേണ്ടിയാണ്. കേവലം ആരെങ്കിലും ഉണ്ടാക്കുന്ന ഫിത്നകളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ മതത്തിൽ ഒരിക്കലും നമ്മൾ ഫിത്നയിൽ അകപ്പെടരുത്. അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന ആശയക്കുഴപ്പം നമ്മുടെ മതത്തിൽ ദീനിൽ നമുക്കുണ്ടാകരുത്. മറിച്ച് മുസ്ലിം എപ്പോഴും ശരിയായ ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഉൾക്കൊള്ളേണ്ടവനാണ് ഒരു മുസ്ലിം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമീപനം ഖുർആനിൻ്റെ സമീപനമാണ്, നമ്മുടെ നിലപാട് സുന്നത്തിൻ്റെ നിലപാടാണ്. അതിലപ്പുറം ആരെങ്കിലും എവിടെയെങ്കിലും വിളക്കി വിടുന്ന കേവലം ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടയേണ്ടവനല്ല മുസ്ലിം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്നൻ നബി അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ഉമ്മ പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംഫുസു അലാ നഫ്സിഹി ഫിൽ മറദില്ലദി മാത ഫീഹി ബിൽ മുഅവ്വിദാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ രോഗത്തിൽ കിടക്കുകയാണ്, കലശമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ രോഗബാധിതനായി അവിടുന്ന് കിടക്കുമ്പോൾ ഓർമ്മയുള്ള സന്ദർഭങ്ങളിലെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതിയിട്ട് അവിടുത്തെ ശരീരത്തിൽ ഊതി തടവാറുണ്ടായിരുന്നു എന്ന് ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കിതാ പറഞ്ഞു തരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മഹദി ഫലമ്മാ സഖുല, അവിടുത്തേക്ക് രോഗം കലശമായപ്പോൾ രോഗം മൂർച്ഛിച്ചു പോയപ്പോൾ കുന്തു, ഞാൻ എന്തു ചെയ്തു വന്നോ, അൻഫിസു അലൈഹി ബിഹിന്ന, സൂറത്തുൽ ഫലക്കും നാസും ഓതിയിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊതി കൊടുക്കുകയും വഅംസഹു ബിയദി നഫ്സിഹി ലിബറകതിഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ തന്നെ എടുത്തുകൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ഞാൻ അവിടുത്തെ കൈകളെ കൊണ്ട് തന്നെ തടവി കൊടുക്കുകയും ചെയ്തു. എന്തിനാണ് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തടവാതെ റസൂലിൻ്റെ കൈകൾ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ തടവിയതെന്നോ, ലിബറകതിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബറക്കത്തുണ്ട്. എൻ്റെ കൈകൾക്കില്ലാത്ത ബറക്കത്ത് റസൂലിൻ്റെ കൈകൾക്കുണ്ട്. അതുകൊണ്ട് രോഗം വേഗം ശമനമാകാനും ആശ്വാസം കിട്ടാനും ബറക്കത്ത് കിട്ടുവാനുമൊക്കെ റസൂലുള്ളയുടെ കൈകളെ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ ഞാൻ തടവി കൊടുത്തു. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടികൾക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ ഉമിനീരിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിലെ വിയർപ്പിന് ബറക്കത്തുണ്ട്, അവിടുത്തെ കൈകൾക്ക് ബറക്കത്തുണ്ട്. അതൊന്നും ഒരാൾക്കും നിഷേധിക്കുക സാധ്യമല്ല. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്നും കേവലം ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്ന ചിലര് ഇത്തരം കാര്യങ്ങളും നിഷേധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ റസൂലുള്ളയുടെ കൈകൾക്ക് ബറക്കത്തുള്ളതുപോലെ മറ്റുള്ളവരുടെ കൈകൾക്ക് ബറക്കത്തില്ല. അവിടുത്തെ വിയർപ്പിന് പ്രത്യേകതയുള്ളതുപോലെ മറ്റുള്ളവരുടെ വിയർപ്പിന് പ്രത്യേകതയില്ല. അവിടുത്തെ മുടിക്ക് ബറക്കത്തുള്ളതുപോലെ മറ്റുള്ളവരുടെ മുടിക്ക് ബറക്കത്തില്ല. പക്ഷേ ഇന്ന് പലരും അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നു. അത് പറയാതിരിക്കാനും നമുക്ക് സാധ്യമല്ല. ഇന്ന് പലരും ചെയ്യുന്നത് അനിയത്തിയെ കാണിച്ചു കൊടുത്തിട്ട് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. അതൊരിക്കലും ഭൂഷണവുമല്ല, അത് പാടില്ല. കാരണം ഇതൊക്കെ റസൂലുള്ളക്ക് മാത്രം ഖാസാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് പോകുകയല്ല, അത് മറ്റൊരു വിഷയമാണ്, ബറക്കത്തുമായി തബറുക്കുമായി ബന്ധപ്പെട്ട വിഷയമാണത്. പക്ഷേ നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രോഗം ബാധിച്ച് പ്രയാസപ്പെടുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഖുർആൻ ഓതിയിട്ട് ഊതി അവിടുത്തെ ശരീരത്തിൽ രോഗശമനത്തിന് വേണ്ടി തടവാറുണ്ടായിരുന്നു, മന്ത്രിക്കാറുണ്ടായിരുന്നു. രോഗം കലശമായപ്പോൾ അവിടുത്തെ ഈ ചര്യ സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഘട്ടത്തിലതാ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പത്നി സൂറത്തുൽ ഫലക്കും നാസും ഓതിയിട്ട് അവിടുത്തെ കൈകളിൽ ഊതിയിട്ട് അവിടുത്തെ കൈകളെ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തടവി കൊടുക്കുന്നു. അപ്പോൾ എന്തു മനസ്സിലായി? ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം, മന്ത്രം ഇസ്ലാമിൽ അനുവദനീയമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഇത്. സ്വയം റസൂലുള്ള മന്ത്രിച്ചു, ആയിഷ ബീവി മന്ത്രിച്ചു കൊടുത്തു, രണ്ടിനും ഈ ഹദീസ് തെളിവാണ്.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിലെ ഏത് ആയത്തുകൾ കൊണ്ടും മൊത്തത്തിൽ മന്ത്രിക്കാം, പ്രത്യേകമായി വന്നതിന് പ്രത്യേകമായ ഫതിലുണ്ട്, അതല്ലാതെ ഏതായത്തുകൾ കൊണ്ടും മന്ത്രിക്കുന്നതിന് വിരോധമില്ല. കാരണം മൊത്തത്തിൽ ഖുർആനിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് എന്താണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ നിന്ന് നാം ഇതാ ശമനം ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ആയത്തിന്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അവിടേക്ക് ഇനി ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ ഖുർആൻ മൊത്തത്തിൽ ഏത് ഭാഗം ഓതിക്കൊണ്ടും നമുക്ക് മന്ത്രിക്കാവുന്നതാണ്, എന്നാൽ പ്രത്യേകമായ സൂറത്തുകൾക്ക് പ്രത്യേകമായ ഫതിലുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ മന്ത്രം സഹോദരങ്ങളെ ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്തിനാ നമ്മൾ തർക്കിക്കുന്നത്, എന്തിനാ നമുക്ക് സംശയം? മറ്റൊരു ഹദീസ് കേട്ടോ, മറ്റൊരു ഹദീസ് കേട്ടോ, അത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. ഔഫ് ബിൻ മാലിക് അസ്ജഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, സ്വഹാബി പറയുന്നു, കുന്നാ നർഖീ ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇസ്ലാമിന് ശേഷം ഉണ്ടായതല്ല, ജാഹിലിയത്തിലുണ്ടായിരുന്ന ഏർപ്പാടാണ് മന്ത്രം. കണ്ടോ, ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കൈഫ തറാ ഫീ ദാലിക്, നിങ്ങൾ ആ വിഷയത്തിൽ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു, ഇനി ഇസ്ലാമിൽ ഞങ്ങൾക്കത് അനുവദനീയമാണോ? ഫഖാല ഇർദു അലയ്യ റുഖാകും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമൊന്ന് എനിക്ക് കാണിച്ചു തരൂ, നിങ്ങൾ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രമൊന്ന് എനിക്ക് കാണിച്ചു തരൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്ന് അവർ മന്ത്രിക്കാറുള്ള മന്ത്രങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ബഇസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർക്കുൻ. എന്താ പറഞ്ഞത്? ലാ ബഇസ ബിർറുഖാ, മന്ത്രത്തിന് കുഴപ്പമില്ല, മാ ലം യകുൻ ഫീഹി ശിർക്കുൻ, അതിൽ ശിർക്കില്ല എങ്കിൽ. അപ്പൊ ശിർക്കുള്ള മന്ത്രങ്ങളെ കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ ആ മുശ്രിക്കുകൾ മന്ത്രിക്കാറുണ്ടായിരുന്നു, ആ മന്ത്രം ഇസ്ലാമിൽ അനുവദനീയമല്ല. മന്ത്രിക്കുന്ന പദങ്ങളിൽ, മന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ദിക്റുകളിൽ, ദുആകളിൽ ശിർക്ക് കലരാൻ പാടില്ല, ശിർക്കൻ മന്ത്രങ്ങൾ പാടില്ല, അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല. അതാണ് റുഖിയത്തും മംനുആ, വിരോധിക്കപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത്. ശിർക്കില്ലാത്ത മന്ത്രങ്ങളെ കൊണ്ട് മന്ത്രിക്കുന്നതിന് വിരോധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ ഹദീസുകളൊക്കെ വെച്ച് പണ്ഡിതന്മാർ പറയാണ്, എന്ത്, അജ്മഉൽ ഉലമാ, ഈ ഉമ്മത്തിലെ മുഴുവൻ പണ്ഡിതന്മാർക്കും എന്തുണ്ട്, ഏകീകരണമുണ്ട്, ഒന്നിച്ചുള്ള അവരുടെ അഭിപ്രായമാണ്. എന്ത്, അലാ ജവാസിറുഖ, മന്ത്രം അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഈ ഉമ്മത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന അവർ അംഗീകരിച്ചിരിക്കുന്നു സഹോദരങ്ങളെ. പക്ഷേ അവർ മന്ത്രം അനുവദിച്ച സന്ദർഭങ്ങളിൽ അവർ പറയുന്നു, മൂന്ന് നിബന്ധനകൾ മന്ത്രിക്കുന്ന സമയത്ത്, മന്ത്രം അനുവദിച്ചപ്പോൾ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്ന് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മന്ത്രിക്കാവൂ, മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാവൂ. ഏതാ മൂന്ന് നിബന്ധനകൾ? അത് ശരിക്കും നിങ്ങൾ പഠിക്കണം. ഏതാ മൂന്ന് നിബന്ധനകൾ? അല്ല ഔവലു, ഒന്നാമത്തെ നിബന്ധന കേട്ടോ, മന്ത്രം അനുവദനീയമാണ്, പക്ഷെ എന്തു വേണം, മൂന്ന് നിബന്ധന പാലിക്കണം, മൂന്ന് നിബന്ധന പാലിക്കണം. നമ്മുടെ കുട്ടിക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കുകയാണ്, മൂന്ന് നിബന്ധന പാലിക്കണം. നമുക്ക് അസുഖം ഉണ്ടായി, നമ്മൾ സ്വന്തം മന്ത്രിക്കുകയാണ്, മൂന്ന് നിബന്ധന പാലിക്കണം. വേറെ ഒരു സഹോദരൻ വേറെ ഒരു സഹോദരന് നമ്മൾ മന്ത്രിക്കുകയാണ്, അനുവദനീയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, മനിസ്തതാഅ മിൻകും അൻ യൻഫഅഹു ഫല്യഫ്അൽ, തന്റെ സഹോദരന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉപകാരം ചെയ്തോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം, പക്ഷേ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ മൂന്ന് നിബന്ധനകളെ മുറുകെ പിടിക്കണം. ഒന്നാമത്തെ നിബന്ധന പഠിച്ചോ, എന്താ ഒന്നാമത്തെ നിബന്ധന, അല്ലാ യുഅ്തഖദ അന്നഹാ തൻഫഉ ലിദാതിഹാ മിൻ ദൂനില്ലാ. എന്താണ് ആ നിബന്ധന, അല്ലാ യുഅ്തഖദ,
അവൻ വിശ്വസിക്കാതിരിക്കണം. അന്നഹ തംഫഉ ലിദാതിഹ മിൻ ദൂനില്ലാ, അല്ലാഹനെ കൂടാതെ ഞാൻ ഈ ചെയ്യുന്ന മന്ത്രത്തിന് തന്നെ രോഗം ശമനമാക്കാനുള്ള കഴിവുണ്ട്, ഈ മന്ത്രം കൊണ്ട് തന്നെ രോഗത്തിന് ഉപകാരം കിട്ടും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, ലി അന്നദാലിക ഇഅ്തികാദുൻ മുഹറമുൻ, അത് ഹറാമായ വിശ്വാസമാണ്, ബൽ ഹുവ ശിർക്കുൻ, അത് ശിർക്കുമാകുന്നു. ഞാൻ ഈ ചെയ്യുന്ന മന്ത്രത്തിന് തന്നെ അതിന് സ്വയം അല്ലാനൊന്നും കൂടാതെ എൻ്റെ രോഗം ശമിപ്പിക്കാൻ ഈ മന്ത്രം മാത്രം മതി എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ്. പിന്നെ എങ്ങനെയാ മന്ത്രിക്കേണ്ടത്? ഒന്നാമത്തെ നിബന്ധനയിൽ ഫസ്വഹീഹു, ശരിയായത് ഒരാൾ വിശ്വസിക്കണം, അന്നഹ സബബുൻ, ഈ മന്ത്രം മരുന്ന് കഴിക്കുന്നത് പോലെ ഒരു കാരണമായി അല്ല നിശ്ചയിച്ചത് മാത്രമാണ്. ലാ തംഫഉ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാന്റെ ഇതിനില്ലാണ്ട്, അല്ലാന്റെ ഉദ്ദേശമില്ലാണ്ട് ഒരു രോഗവും ഏത് മന്ത്രം മന്ത്രിച്ചാലും ശമനമാവുകയില്ല. അതുകൊണ്ട് ഈ മന്ത്രത്തിന് സ്വയമായി ഒരു കഴിവുമില്ല, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയൂല. അല്ല ഒരു സബബാക്കി നിശ്ചയിച്ചു എന്ന് മാത്രമല്ലാതെ, അല്ലേ, രോഗം കഴിക്കുമ്പോ ആരാ രോഗം മാറ്റുന്ന, മരുന്ന് കഴിക്കുമ്പോ എങ്ങനെയാ രോഗം മാറുന്നത്, എങ്ങനെയാ രോഗം മാറുന്നത്? നാം കഴിക്കുന്ന മരുന്നാണോ നമ്മുടെ രോഗം മാറ്റുന്നത്? അല്ല, നമ്മളൊരു സബബുമായി ബന്ധപ്പെടുന്നു, രോഗം മാറ്റുന്നത് അല്ലയാണ്. ഇതേപോലെ അല്ലാ നിശ്ചയിച്ച അനുവദിച്ച ഒരു സബബാണ് മന്ത്രം, ആ സബബ് നമ്മൾ ചെയ്യുമ്പോ രോഗം മാറ്റിത്തരുന്നത് അല്ലയാണ്. ഒന്നാമത്തെ നിബന്ധന. ഇനിയോ രണ്ടാമത്തെ നിബന്ധന ഏതാണ്? പണ്ഡിതന്മാർ പറയുന്നു, അല്ലാ തകൂന ഫീഹ മുഖാലഫതുൻ ശറഇയ, ആ മന്ത്രത്തിൽ മതം മതത്തിന് എതിരായ ശറഇന് എതിരായ ഒന്നും മന്ത്രിക്കുന്ന മന്ത്രത്തിൽ ഉണ്ടാകരുത്. നമ്മൾ മന്ത്രിക്കുന്ന മന്ത്രത്തിൽ ശറഇന് എതിരായതൊന്നും ഉണ്ടാകരുത്. അതായത് അല്ലാഹുവിന്റെ കലാമ് കൊണ്ട് മന്ത്രിക്കാം, അല്ലാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് മന്ത്രിക്കാം, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കൊണ്ട് മന്ത്രിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളെ കൊണ്ട് മന്ത്രിക്കാം. അതൊക്കെ ശറഇയായ മന്ത്രങ്ങളാണ്, ശറഇന് വിരോധിക്കപ്പെട്ടതൊന്നും അതിലൊന്നുമില്ല. എന്നാൽ ശറഇന് വിരോധിച്ച ശറഇന് എതിരായ ചില സംഗതികളെ കൊണ്ടുള്ള മന്ത്രമുണ്ട്. അതേതാണ്? കമാലൗ കാന ഫീഹാ ദുആഉ ഗൈരില്ലാ, മന്ത്രിക്കുന്ന നേരം അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നു, ഔ അതല്ലെങ്കിൽ ഇസ്തിഗാസത്തും ബിൽ ജിന്നി, പ്രാർത്ഥനയുടെ പര്യായമായ നിലക്കുള്ള സഹായതേട്ടം, ആ നിലക്കുള്ള സഹായതേട്ടം ജിന്നിനോട് മന്ത്രിക്കുന്ന സമയത്ത് സഹായം തേടുന്നു. അതൊക്കെ ഫഇന്നദാലിക ഹറാമുൻ, അത് ഹറാമാണ്, ബൽ ഹുവ ശിർക്കുൻ, അത് ശിർക്കുമാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പെന്ത് ചെയ്യാ? പ്രാർത്ഥന എന്നുള്ള നിലക്കുള്ള സഹായതേട്ടം ഈ നിലക്കൊക്കെ മന്ത്രിക്കുന്ന സമയത്ത് ജിന്നിനോട് സഹായം തേടുക, ജിന്നിനോട് പ്രാർത്ഥിക്കുക, അതേപോലെ ശറഇ അംഗീകരിക്കാത്ത ശിർക്ക് കലർന്ന മന്ത്രങ്ങളെ കൊണ്ട് മന്ത്രിക്കുക, ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിത ലോകം വിശദീകരിച്ചു. മൂന്നാമത്തെ നിബന്ധന ഏതാണ്? അയ്യക്കൂന മഫ്ഹൂമതം മഅലൂമാ, നമ്മൾ മന്ത്രിക്കുന്ന മന്ത്രത്തിൻ്റെ ആശയം നമുക്കറിയണം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലാകണം അത്, അത് നമുക്ക് ഗ്രാഹ്യമായതാകണം. ഈ പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല, ഏയ് ആശയം എന്താണെന്നറിയില്ല, അതേതോ മലക്കിൻ്റെ പേരാണ്, അതേതോ ഷെയ്ത്താൻ്റെ പേരാണ്, ചില ശയാത്തീനുകളുടെ പേരും ചില തൊൽസമാത്തുകളും ചില ചെപ്പടി വിദ്യകളും, അതേപോലെ തന്നെ ഇസ്ലാം അംഗീകരിക്കാത്ത പലരോടും പലരുടെ പേരുമൊക്കെ വെച്ച് ആശയമറിയാത്ത ആഗ്രാഹ്യമല്ലാത്ത അറബിയിലല്ലാത്ത ചില ദിക്റുകൾ ചില പദങ്ങളെ കൊണ്ട് ആരെങ്കിലും മന്ത്രിക്കുന്നുവെങ്കിൽ ആ മന്ത്രവും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല കേട്ടോ. എന്താങ്ങൾക്ക് മനസ്സിലായത്? എന്താങ്ങൾക്ക് മനസ്സിലായത്? മന്ത്രം അനുവദിക്കപ്പെട്ടതാണ്, ജായിസാണ്, പക്ഷെ മൂന്ന് നിബന്ധനകൾ പാലിക്കണം. ഒന്നാമത്തെ നിബന്ധന ചുരുക്കി പറയുന്നു, അല്ലാഹുവാണ് രോഗം ശമിപ്പിക്കുന്നത്, മന്ത്രം ഒരു സബബാണെന്ന് വിശ്വസിക്കണം. രണ്ടാമത്, ശറഇൽ വിരോധിക്കപ്പെട്ട ഒന്നും മന്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് അല്ലാഹ്ക്ക് അല്ലാഹു ഗൗരവമായി ഗുരുതരമായി പഠിപ്പിച്ച താക്കീത് നൽകിയ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ മുസ്ലിം ഈ ദീനിൻ്റെ ശറഇന് വിരോധിതം, ഈ ശറഇന് എതിരായ
ഒരു സംഗതിയും ഒരു വാചകവും മന്ദത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏതുപോലെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, സഹായം തേടുന്നത് പോലെ, അതല്ലാത്ത മറ്റുള്ള സംഗതികളുള്ളത് പോലെ അതൊന്നും മന്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തതായി മനസ്സിലാക്കേണ്ടത്, മന്ത്രിക്കുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്കറിയണം, ഗ്രാഹ്യമാകണം, അറിയപ്പെട്ടതാകണം. ഏതെങ്കിലും മന്ത്രങ്ങൾ, ഏതെങ്കിലും ഔലിയപ്പാപ്പാരെ പേരിലുള്ള മന്ത്രങ്ങൾ, അതുകൊണ്ടൊന്നും ഇസ്ലാമിൽ മന്ത്രിക്കൽ ജായിസ് അല്ല. അത് വിരോധിക്കപ്പെട്ടതാണ്, അത് ശിർക്കുമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, പൈശാചിക ഉപദ്രവങ്ങൾ അതിനുള്ള പ്രതിവിധി മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ച കാര്യമാണ്. അതിൽ തർക്കമില്ല. ചില മുഅ്തസിലികൾക്ക് മാത്രമാണ് ഇതിൽ തർക്കമുള്ളത്. അവരുടെ ആശയം പിൻപറ്റിയവർ മാത്രമാണ് ഈ വിഷയത്തിൽ തർക്കിക്കുന്നത്. മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചതാണ്, ജിന്നു മുഖേന ഉപദ്രവമുണ്ടാകും, പിശാചു മുഖേന ഉപദ്രവമുണ്ടാകും. അതിന് മന്ത്രങ്ങളുണ്ട്, പ്രതിവിധികളുണ്ട്, രക്ഷാമാർഗങ്ങളുണ്ട്, ദൈവിക ചികിത്സയുണ്ട്, ദൈവിക മരുന്നുണ്ട് എന്ന കാര്യം മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു. ലജ്നയുടെ ഒരു ഫത്വ കേട്ടോ നിങ്ങൾ, സാന്ദർഭികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫത്വ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇവിടുത്തെ ലജ്നത്തുദ്ദായിമ ഉന്നത പണ്ഡിത സഭയുടെ ഒരു ഫത്വ, 8040 നമ്പർ ഫത്വയാണ് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. ഒരാൾ ലജ്നയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യകർത്താവിന്റെ ചോദ്യമെന്നോ? അന റജുലുൻ കഫീഫുൽ ബസർ, ഞാൻ കണ്ണു കാണാത്ത ഒരാളാണ്. ഒരു മനുഷ്യൻ ചോദിക്കുക, ഒരാൾ ചോദിക്കണം ലജ്നയോട്, ഇവിടുത്തെ പണ്ഡിത ഉന്നത പണ്ഡിത സഭയോട്, ലജ്നത്തുദ്ദായിമയോട് ചോദിക്കണം, ഞാൻ കണ്ണു കാണാത്ത ഒരാളാണ്. വസാഖിനുൻ ഫീ ബൈത്തിൻ, ഞാനൊരു വീട്ടിൽ ഇങ്ങനെ താമസിച്ചു പോരുന്നുണ്ട്. വഹാദൽ ബൈത്തു, ഞാൻ ഈ വീട്ടിലിങ്ങനെ താമസിച്ചു പോരുന്നുണ്ട്. കുല്ലു ബൈത്തിൻ, ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, വഹാദൽ ബൈത്തു കുല്ലു ലൈലത്തിൻ യജീഉനി ജിന്നുൻ, ഈ വീട്ടിൽ എല്ലാ രാത്രികളിലും ജിന്നു വരും. എവരിബൂന അലയ്യ, അവരെന്നെ എറിയും രാത്രി. വഅതഖവ്വഫു മിൻഹും, എനിക്ക് അവരിൽ നിന്ന് വലിയ ഭയമാണ്. കണ്ണ് കാണാത്ത ഒരാളാണ്, രാത്രി എനിക്ക് ഏറുണ്ടാകാറുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വൽആന ഇന്ദി മുസഹഫുൻ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുസഹഫുണ്ട്. വഇദാ ജഅലതുഹു അലാ വജ്ഹിഹി റാഹു അന്നി, ഈ ജിന്നുകൾ വരുന്ന ഭാഗത്ത് ഞാൻ ആ മുസഹഫ് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവരെന്നിൽ നിന്ന് പോകും. വഖാല ബഅദുന്നാസ്, ഇങ്ങനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞു, മാ യസിഹു തജഅലു അൽ മുസഹഫ അലാ വജ്ഹിഹി, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുസഹഫ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് ശരിയല്ല എന്ന് ചില ആളുകൾ എന്നോട് പറയാൻ തുടങ്ങി. ആമിലും മിൻകും ഇഫാദതി, ബഹുമാന്യരായ പണ്ഡിത സഭ, എൻ്റെ ഈ പ്രശ്നത്തിന് മറുപടി തന്നാലും. എന്താ അവർ കൊടുത്ത മറുപടി? ലജ്നത്തുദ്ദായിമ കൊടുത്ത മറുപടി എന്താണ്? നീ മനസ്സിലാക്കണം, നിനക്ക് അനിവാര്യമാണ്, നീ ഉറങ്ങുന്ന സമയത്ത് ദിക്റുകൾ അധികരിപ്പിക്കണം. പ്രതിവിധി പറഞ്ഞു കൊടുക്കണം, നീ ഉറങ്ങുന്ന സമയത്ത് ദിക്റുകൾ അധികരിപ്പിക്കണം. നീ ഉറങ്ങുന്ന നേരം ആയത്തിൽ കുർസി ഓതണം. വസൂറത്തൽ ഇഖ്ലാസി, സൂറത്തുൽ ഇഖ്ലാസ് നീ പാരായണം ചെയ്യണം. വൽ മുഅവ്വിദത്തൈനി, രക്ഷ തേടാനുള്ള രണ്ടധ്യായങ്ങളും നീ പാരായണം ചെയ്യണം. എല്ലാ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ എന്ന ദിക്ര് നീ ചൊല്ലണം. നീ പറയണം, രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നീ മൂന്ന് തവണ പറഞ്ഞോ. തുസല്ലിം ഇൻഷാ അല്ലാ മിൻ ശരരിൽ ജിന്നി വഗൈരിഹിം, ജിന്നുകളാകട്ടെ അതല്ലാത്തവരാകട്ടെ അവരുടെ ശരരിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം നീ രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, വലാ എംബഗീലക്, നിനക്ക് പാടില്ല ഇസ്തിഅമാലുൽ മുസ്ഹഫ്
മുസാഫിനെ നീ ഉപയോഗിക്കരുത്. ഫിഹാദിൽ അംരി, ഈ വിഷയത്തിൽ അലാ വജിഹിൽ മദ്കൂർ, നീ പറഞ്ഞതേ നീ പറഞ്ഞത് പ്രകാരം ഖുർആനെ നീ കൊണ്ടുപോയി വെക്കരുത്. ലിമാ ഫീ ദാലിക മിനൽ ഇഹാനതി ലികിതാബില്ലാ, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ അപമാനിക്കലാണ്. വ ഇർളാഇ ശയാതീനി ബിദാലിക്, പിശാചുക്കളെ തൃപ്തിപ്പെടുത്തലുമാണ്, അത് നീ ചെയ്യരുത്. വനസ്അലുല്ലാഹ അൻ യുആഫീക വ അൻ യുഈദനാ ജമീഅൻ മിനശ്ശയാതീൻ, നമ്മെ എല്ലാവരെയും അല്ലാഹു പിശാചുക്കളുടെ ശർറിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ലജ്നത്തുദ്ദായിമ കൊടുത്ത മറുപടിയിൽ നമുക്ക് കാണാം. എന്തിനാണ് ഞാൻ ഈ ഫത്വ ഉദ്ധരിച്ചത്? സഹോദരങ്ങളെ, പൈശാചിക ശല്യങ്ങളിൽ നിന്നുള്ള പ്രതിവിധി അറിയപ്പെട്ട കാര്യമാണ്, അത് മഅറൂഫാണ്, ലോകത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിച്ച കാര്യവുമാണ്. അതിൽ അജ്മഉൽ ഉലമാഉ, പണ്ഡിത ലോകത്തിന് ഇജ്മാ ഉണ്ട്. അലാ ജവാസിൻ നഫസി ഫിർ റുഖിയ, റുഖിയ ചെയ്യുന്ന സമയത്ത് അതാ തുപ്പുനീര് കലർത്തി ഊതാം എന്ന കാര്യത്തിലും പണ്ഡിത ലോകത്തിന് ഇജ്മാ ആണ്. എന്താണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ, ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ ബഅദ വഫാതി നബിയഹിം. അതാ ഗ്രന്ഥങ്ങളിൽ, ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഈ ഉമ്മത്തിലെ ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള പണ്ഡിതന്മാര് അതാ അവരുടെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവരൈക്യ കണ്ടേന എടുക്കുന്ന ഒരു തീരുമാനത്തിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. വൈദികരിൽ ഈ ഫത്വയിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? അത് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ നാക്കിൽ ഒരു അബദ്ധം വന്നുപോയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളത് മനസ്സിലാക്കണം. എന്താ? അഊദു ബികലിമാത്തില്ലാ ഇത്താമാത് എന്ന ദിക്ർ ഒരു തവണയാണെന്ന് ഞാൻ പറഞ്ഞുപോയി. അത് ഇവിടെ ഞാൻ തിരുത്തുന്നു, മൂന്ന് തവണയാണ് അത് പറയേണ്ടത്. ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക കൂടെ ചെയ്യുന്നു സഹോദരങ്ങളെ. അപ്പോൾ ഈ വിഷയം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ഹദീസുകൾ സഹോദരങ്ങളെ, റുഖിയയുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ഹദീസുകൾ, സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതും അനുവാദം നൽകിയതുമായ ധാരാളക്കണക്കിന് ഹദീസുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചാൽ ഉണ്ടാകുന്ന ഫായിദ, അത് പറയുന്ന രണ്ട് ഹദീസുകൾ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് ബാക്കി റുഖിയ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ട ദിക്റുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ രൂപം പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്യാൻ വേണ്ടി തൻ്റെ സഹാബ വനിതകളോടും അതേപോലെ തന്നെ സഹാബാക്കളോടുമൊക്കെ ഉപദേശിച്ചതും അതിന് അനുവാദം നൽകിയതുമായ ഒരു സംഭവമാണ്. ആദ്യം അത് കേട്ടോ. അതെവിടെയുള്ളത്? ഇമാം ഹാക്കിം ഉദ്ധരിച്ചതാണ്, സ്വഹീഹാണ്. ഹദീസ് ആദ്യം നിങ്ങൾ കേട്ടോ. അന്ന റജുലൻ മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട ഒരാൾ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ, ഖറജത് ബിഹി നംല, അയാൾക്ക് ശരീരത്തിൽ നംല എന്ന് പറയുന്ന രോഗമുണ്ടായി. നംല എന്ന് പറഞ്ഞാൽ എന്താ അറിയങ്ങൾ? ശരീരത്തിലൊക്കെ കുരുക്കലുണ്ടായി, മുഴകലുണ്ടാകുന്ന ഒരു മുഴ, ശരീരത്തിൽ മുഴ ഉണ്ടാകുക, കുരുക്കലുണ്ടാകുക, അങ്ങനെ ശരീരം വ്രണമാകുന്ന നിലക്ക് കുരുക്കൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗത്തിനാണെന്ത് നംല എന്ന് പറയുന്നത്. അൻസാറുകളിൽപ്പെട്ട ഒരാൾക്ക് നംല എന്ന രോഗമുണ്ടായി. ആ രോഗമുണ്ടായപ്പോ ഫദുല്ല അന്നശിഫാ ബിൻതു അബ്ദില്ലാ തർഖീ മിനൻ നംല, ശിഫാ ബിൻതു അബ്ദില്ല എന്ന് പറയുന്ന വനിത നംല എന്ന രോഗത്തിന് പ്രത്യേകമായി മന്ത്രിക്കുന്ന വനിതയാണെന്ന് അദ്ദേഹത്തോട് അറിയിക്കപ്പെട്ടു. ശിഫാന്റെ അടുത്ത് പോയാൽ മതി, അവര് നംലക്ക് മന്ത്രിക്കാറുണ്ട്. അങ്ങനെ എന്ന് പറയുന്ന വനിതയുടെ അടുക്കലേക്ക് അദ്ദേഹം ചെല്ലുകയും അവരോട് പറഞ്ഞു, എനിക്ക് നംല എന്ന രോഗമുണ്ടായിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊന്ന് മന്ത്രിച്ചു തരുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഫഖാലത്ത്, അപ്പോൾ ആ വനിത പറയുന്നു, വല്ലാഹി മാ റഖീതു മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിമായതിനു ശേഷം, ഞാൻ പണ്ട് ജാഹിലിയത്തിലൊക്കെ അത് ചെയ്യുമായിരുന്നു, മുസ്ലിമായതിനു ശേഷം ഞാൻ മന്ത്രിച്ചിട്ടില്ല.
അപ്പോൾ എന്തു ചെയ്തു? ഫദഹബൽ അൻസാരിയു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അൻസാരി നേരെ അതാ റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നു. ഫഅഖബറഹു ബില്ലദീ ഖാലത്തി ശിഫാ ശിഫാ റളിയല്ലാഹു അൻഹ. പറഞ്ഞ വിവരം റസൂലുള്ളയോട് പറയുന്നു. അവര് മുസ്ലിമായിട്ട് മന്ത്രിച്ചിട്ടില്ലെന്നാണ് നബിയെ പറയുന്നത്. ഞാൻ എന്തു ചെയ്യണമെന്ന് റസൂലുള്ളയോട് ചോദിക്കുന്നു. അപ്പോൾ എന്താ നബി തങ്ങൾ ചെയ്തതെന്നോ? ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശിഫാ. ശിഫാ എന്ന വനിതയെ റസൂലുള്ള തന്റെ അടുക്കലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, ഫഖാല ഇരിലി അലയ്യ, നീ പണ്ട് മന്ത്രിച്ചിരുന്ന മന്ത്രം ഒന്ന് കാണിച്ചുതാ. അങ്ങനെ അവരതാ റസൂലുള്ളക്ക് കാണിച്ചു കൊടുക്കുന്നു, പ്രദർശിപ്പിക്കുന്നു. ഫഖാല, അപ്പ നബി തങ്ങൾ പറയുന്നു, അർഖീഹി, ഇതുകൊണ്ട് നീ മന്ത്രിച്ചോ, കുഴപ്പമില്ല. വഅല്ലമീഹാ ഹഫ്സ കമാ അല്ലംതീഹാ അൽകിതാബ്, നീ ഹഫ്സക്ക്, എന്റെ പത്നിയായ ഹഫ്സക്ക് മുമ്പ് എഴുത്ത് പഠിപ്പിച്ചതുപോലെ ഈ മന്ത്രവും നീ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ശിഫയോട്, ശിഫായിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തതായി ഈ ഹദീസിൽ നമുക്ക് കാണാം. എത്ര വ്യക്ത കാര്യം അല്ലേ? എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? എത്ര വ്യക്തമാണ് കാര്യം! എന്തിനാണ് വെറുതെ കശവിശ കൂടേണ്ട കാര്യം? പ്രമാണങ്ങളിലേക്ക് മടങ്ങി അത് നോക്കിയാൽ പോരെ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അൽബാനി എഴുതുകയാണ്, ശിർക്കല്ലാത്ത മന്ത്രം കൊണ്ട് താനല്ലാത്ത മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കൽ ഇസ്ലാമിൽ അനുവദനീയമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ശിർക്കല്ലാത്ത മന്ത്രം കൊണ്ട് സ്വന്തമല്ലാതെ വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. എന്നിട്ട് മഹാനവരുകൾ അതിനോട് ചേർത്ത് പറയുന്നു, ബിഖിലാഫി തലബുർ റുഖിയ മിൻ ഗൈരിഹി ഫഹുവ മക്റൂഹ്. എന്നാൽ അതിന് നേരെ വിപരീതമാണ്, ഒരാളോട് നമ്മൾ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് അത് മക്റൂഹുമാകുന്നു. ഒരാളടുത്ത് ചെന്ന് എനിക്ക് റുഖിയ ചെയ്തു തരണം, എനിക്ക് മന്ത്രിച്ചു തരണം എന്ന് പറയൽ മക്റൂഹാണ്. കാരണം ലി ഹദീസി സബഖക ബിഹാ ഉക്കാശ വഹുവ മഅറൂഫുൻ മഷ്ഹൂർ. ഉക്കാശയുടെ ഹദീസ് പ്രകാരം അത് മക്റൂഹാകുന്നു. ഒരാളടുത്ത് ചെന്നിട്ട് എന്തു പറയാ? മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടുക. ഏതായി ഉക്കാശയുടെ ഹദീസ്? ഉക്കാശയുടെ ഹദീസ് ഏതാ? ചില ആളുകൾ മന്ത്രം പാടില്ല എന്ന് പറയാൻ വേണ്ടി ബുഖാരിയിൽ മന്ത്രം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഉദ്ധരിക്കാറുള്ളതാണ് ഉക്കാശയുടെ ഹദീസ്. അതും കൂടി ഒന്ന് പഠിക്കണമല്ലോ. അതിൽ മന്ത്രം പാടില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിക്കണ്ട, മന്ത്രിക്കണ്ട, നമുക്കതൊന്ന് പഠിക്കണമല്ലോ. ഏതാ ഉക്കാശയുടെ ഹദീസ് കേട്ടോളീം. അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്ക് ശ്രദ്ധിച്ചോളട്ടോ, ഹദീസിന്റെ ലഫ്ദുകൾ ശരിക്ക്, ആശയം ശരിക്ക് മനസ്സിലാക്കണം. ഇനി ഇത് ചിലപ്പോൾ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതൊക്കെ പഠിച്ച് ശരിയായ നിലക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് അല്ലാഹു തന്നൊരു അവസരമാണ് എനിക്ക് പഠിക്കാനും, നിങ്ങൾക്ക് കേൾക്കാനും, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ അല്ലാഹു തന്നൊരു അവസരമാണിത്. ഓരോ കാര്യങ്ങളും അന്വേഷിക്കുമ്പോഴാണ് നമ്മളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതൊക്കെ അല്ല ജീവിതത്തിൽ തന്ന അവസരങ്ങളാണ്, ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. ശരിക്ക് പഠിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വസവാസ് ഉണ്ടാക്കിയാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും വേണം. അതിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഈ വിഷയങ്ങൾ നമ്മൾ പരമ്പരയായി ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുഖാരി കേട്ടോ, റവാഹു ബുഖാരി. എന്താ റസൂൽ പറഞ്ഞത്? ഉരിലത്തു അലയ്യൽ ഉമമും, എല്ലാ സമുദായങ്ങളെയും എനിക്ക് കാണിക്കപ്പെട്ടു. എല്ലാ അമ്പിയാക്കന്മാരുടെ സമുദായങ്ങളെയും എനിക്ക് കാണിക്കപ്പെട്ടു. അങ്ങനെ ഫജഅലൻ നബിയു വൻ നബിയാനി യമുറൂന മഅഹുമുർറഹ്തു. നാളെ പരലോകത്തതാ ചില പ്രവാചകന്മാർ അവരുടെ കൂടെ പത്തിൽ താഴെ എണ്ണം മാത്രമേ ഉള്ളൂ, അവർക്ക് അനുയായികളായി കുറച്ചാളുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വൻ നബിയു ലൈസ മഅഹു അഹദുൻ, വേറെ ഒരു നബിയെ ഞാൻ കണ്ടു, ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. ആരും കിട്ടിയിട്ടില്ല ദാവത്ത് ചെയ്തിട്ട്.
ഹത്താറു ഫിഅലി സവാദുൻ നദീം. അങ്ങനെയതാ എനിക്കതാ വലിയൊരു ജനസാഗരത്തെ കാണിക്കപ്പെട്ടു, വലിയ ഒരു സമൂഹത്തെ കാണിക്കപ്പെട്ടു. കുൽത്തു, ഞാൻ ചോദിച്ചു, മാഹാദാ ഉമ്മത്തി ഹാദി, ഇതെന്റെ സമുദായമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ കീല പറയപ്പെട്ടു, ബൽ ഹാദാ മൂസാവ കൗമുഹു, ഈ വലിയ സമുദായം മൂസാ നബിയുടെയും മൂസാ നബിയും അദ്ദേഹത്തിന്റെ ജനതയുമാകുന്നു. വലിയ സമുദായ മൂസാ നബിയുടെ ജനത. അങ്ങനെ അതാ കീല പറയപ്പെട്ടു, ഒന്നുർ ഇലൽ ഉഫുഖി, നബിയെ നിങ്ങൾ ആ ചക്രവാളത്തിലേക്ക് ഒന്ന് നോക്കൂ. അങ്ങനെ ഫൈദാ സവാദുൻ യംലഉൽ ഉഫുഖ, ചക്രവാളം നിറയെ വലിയ ഒരു സമൂഹത്തെ ഞാൻ കണ്ടു, വലിയ ഒരു സമുദായത്തെ ഞാൻ കണ്ടു. സുമ്മ കീലലി, പിന്നെയും എന്നോട് പറയപ്പെട്ടു, ഉന്നുർ ഹാഹുന വഹാഹുന, ഹാഹുന ഫിയാഫാഖി സമാഇ, ആകാശത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് ഇവിടേക്കും അവിടേക്കുമൊക്കെ നബിയെ നിങ്ങൾ നോക്കൂ. അപ്പോഴെന്താ റസൂല് കണ്ടതെന്നോ, ഫഇദാ സവാദുൻ, ഒരു വലിയ സവാദ് കർത്ത, അതായത് വലിയൊരു സമുദായത്തെ ഉദ്ദേശിക്കാണ്. ഫൈദാ സവാദുൻ ഖദ് മലഅൽ ഉഫുഖ, ചക്രവാളം നിറയെ വലിയ ഒരു സമുദായത്തെ ഞാൻ കാണുകയുണ്ടായി. കീല, അപ്പോൾ പറയപ്പെട്ടു, ഹാദിഹി ഉമ്മതുക, നബിയെ ഇതാകുന്നു നിങ്ങളുടെ സമുദായം. ഏറ്റവും വലിയ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഏറ്റവും വലിയ സമുദായം. എന്നിട്ട് പറയുകയാണ്, വയദുഖുലുൽ ജന്നത മിൻ ഹൗലായി 70,000 ബിഗൈരി ഹിസാബ്, ഈ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ثم دخل ولم يبين لهم ഇതും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ഭാര്യമാരുടെ ഹുജറകളിലേക്ക്, അവിടത്തെ വീട്ടിലേക്ക് റസൂലുള്ളാഹി അങ്ങ് പ്രവേശിക്കുകയാണ്. ആരാണ് ഈ 70,000 ആളുകളെന്ന് അവിടുന്ന് വിശദീകരിച്ചില്ല. ഇതും പറഞ്ഞു റസൂല് പോയി. എന്തിനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്നോ, പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, ലിഅന്നഹു ഔഖഉ ഫിദ്ദിഹിനി, മനസ്സിൽ ശരിക്ക് ഉൾക്കൊള്ളാനും ഗ്രാഹ്യമാകുവാനും വേണ്ടിയാണ് റസൂൽ അപ്പോൾ അത് പറയാതിരുന്നത്. അങ്ങനെ നബി ഇതും പറഞ്ഞു പോയപ്പോ ഫഅഫാദൽ ഖൗമു, ജനങ്ങൾ മുഴുകി. വഖാലു, അവർ പറയാൻ തുടങ്ങി, നഹനുല്ലദീന ആമന്നാ ബില്ലാഹി വത്തബഇനാ റസൂലാ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനെ പിൻപറ്റുകയും ചെയ്ത നമ്മളായിരിക്കും ആ 70,000. സഹാബിമാർ പറയാ, അത് നമ്മൾ തന്നെയാണ്, സംശയമൊന്നുമില്ല, നമ്മൾ വിശ്വസിച്ചില്ലേ, റസൂലിനെ പിൻപറ്റിയില്ലേ, നമ്മൾ തന്നെ ആയിരിക്കും. ഫനഹനുഹും, നമ്മൾ തന്നെയാണ് അവര്. ഔ, അതല്ലെങ്കിൽ ഔലാദുനല്ലദീന വുലിദു ഫിൽ ഇസ്ലാം, നമ്മുടെ മക്കൾ മുസ്ലിമായി ജനിക്കാൻ അവർക്ക് അവസരം കിട്ടുകയല്ലേ, അതുകൊണ്ട് നമ്മുടെ മക്കളായിരിക്കും. ഫഇന്നാ വുലിദിനാ ഫിൽ ജാഹിലിയ, നമ്മൾ ജാഹിലിയത്തിലല്ലേ ജനിച്ചത്, അമുസ്ലിമായ നിലക്കല്ലേ നമ്മൾ ജനിച്ചത്, എന്നാൽ നമ്മുടെ മക്കളൊക്കെ ഇസ്ലാമിൽ ജനിക്കാൻ അവസരം കിട്ടുന്നവരല്ലേ, ഒന്നുകിൽ നമ്മളായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കും. ഫബലഗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിവരം റസൂലുള്ളാഹി അറിയുന്നു. ഫഖറജ, റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? 70,000 വിചാരണയോ അതാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ, അവരാരാണെന്ന് പറയുന്നു നബി. എന്താ റസൂല് പറഞ്ഞത്? ഹുമുല്ലദീന, അവരാരാണെന്നോ, ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തവൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാരാണ്? അവർ ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. വലാ യതതയ്യറൂന, പക്ഷി ലക്ഷണം അവർ നോക്കുന്നവരല്ല. വലാ യക്തവൂന, അനുവദിക്കപ്പെട്ടത് തന്നെയാണെങ്കിലും കരി ചികിത്സയും അവർ നടത്തുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിങ്കൽ അവര് ഭരമേൽപ്പിക്കുന്നവരാണ്. കരി ചികിത്സ
അത് ആ നഹിയ് മക്രൂഹിന്റെ നഹിയാണെന്ന് നമ്മൾ പറഞ്ഞു. ജായിസാണ് പക്ഷേ മക്രൂഹാണ്, അത് അവർ ചെയ്യുകയില്ല. ലക്ഷണം നോക്കൽ ഹറാമാണ്, ശിർക്കുമാണ്, അതവർ ചെയ്യൂല. പിന്നെ അനുവദിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവരോട് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത്. അത് മക്രൂഹാണെങ്കിലും ജായിസല്ലേ, പക്ഷേ അതുപോലും അവർ ചെയ്യുകയില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്, ഫഹാദിഹി വിഭാഗം മിൻ സിഫത്തിൽ ഔലിയാഇൽ മുഹരിദീന അൻ അസ്ബാബി ദുനിയാ, ദുനിയാവിലെ കാരണങ്ങളിൽ നിന്ന്, അനുവദിക്കപ്പെട്ട കാരണങ്ങളിൽ നിന്ന് പോലും തിരിഞ്ഞു കളയുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വിശേഷണമാണ്. ലായൽ തഫിതൂന ഇലാ ഷൈഇൻ മിൻ അലായിഖിഹാ, ഈ ദുനിയാവിന്റെ ഒരു കാരണങ്ങളിലേക്കും അവര് അനുവദനീയമാണെങ്കിലും തിരിഞ്ഞു നോക്കുകയില്ല. വതിൽക ദറജത്തുൽ ഖവാസ്, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരുടെ ദർജയാണത്. ലാ യബ്ലുഗുഹാ ഗൈറുഹും, മറ്റുള്ളവരവിടേക്ക് എത്തുകയില്ല. ഇതിൽ മന്ത്രം പാടില്ല എന്നില്ല, ഇതിൽ മന്ത്രം പാടില്ല എന്നില്ല. പിന്നെ ലാ യസ്തർഖൂ എന്ന് പറഞ്ഞ പദം മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ആ പദത്തിന്റെ അർത്ഥം എന്താ? ലാ യസ്തർഖൂന എന്ന് പറഞ്ഞാൽ എന്താ, എന്താ ലാ യസ്തർഖൂന എന്ന് പറഞ്ഞാല്? പണ്ഡിതന്മാർ പറഞ്ഞു എന്താ, ലാ യത്തുലുബൂന അഹദൻ അൻ യഖ്റഅ അലൈഹിം, അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചോളണം. അതല്ലാതെ ഇത് മന്ത്രത്തിനെതിരാണെന്ന് പറഞ്ഞ് ആരും ഈ ഹദീസ് പറയാൻ നിൽക്കണ്ട. എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? ലാ യസ്തർഖൂന എന്ന് പറഞ്ഞാൽ ലാ യർക്കൂനാന്നാ വന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, മന്ത്രിക്കൂല തന്നെ, ഒരു സംശയം വേണ്ട. പക്ഷെ ഹദീസിൽ എന്താ ഉള്ളത്? ലാ യസ്തർഖൂന ഐ ലാ യത്തുലുബൂന അഹദൻ ഐ യഖ്റഅ അലൈഹിം, അവരുടെ മേൽ ഓതി മന്ത്രിക്കാൻ അവരാരോടും ആവശ്യപ്പെടുകയില്ല. ഇങ്ങനെ ചെയ്യുന്നവർ ഔലിയാക്കന്മാരുടെ ഉന്നത പദവിയിലെത്തിയ മഹാന്മാരാണ്. ഇത് മഹാന്മാരുടെ ലക്ഷണവുമാണ്. ഇരു സഹോദരങ്ങളെ, ഒന്ന് രണ്ട് ഹദീസുകൾ കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയിൽ നമുക്ക് കാണാം, ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം ഒരധ്യായം. എന്താണ് ആ അധ്യായത്തിലുള്ളത്? അർറുഖാബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുന്ന അധ്യായം, ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുന്ന അധ്യായം. അതിന്റെ താഴെ മഹാനായ ഇമാം ബുഖാരി ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നു. ആ ഹദീസ് കേട്ടോ, ഏതാണ് ആ ഹദീസ്? അൻ നബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബു സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അന്ന നാസൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അനുചരന്മാരിൽ നിന്ന് കുറച്ചാളുകൾ, അതൌ അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബി, അറബികളിൽപ്പെട്ട ഒരു ഗോത്രത്തിന്റെ അടുക്കൽ വന്നു. അറബികളിൽപ്പെട്ട ഒരു ഗോത്രത്തിന്റെ അടുക്കൽ റസൂലിന്റെ കുറച്ച് സഹാബിമാർ ചെന്നു. പക്ഷേ അവര് അതിഥികളായി അവിടെ എത്തിയപ്പോൾ ഫലം യഖ്റൂഹും, അവരെ ആദരിക്കാൻ ആ ഗോത്രക്കാര് തയ്യാറായില്ല. ഫലം യഖ്റൂഹ് എന്ന് പറഞ്ഞാൽ ലം യുളീഫൂഹും, അവരെ അതിഥികളായി അവർ അംഗീകരിച്ചില്ല, അതിഥികളായി ആദരിച്ചില്ല. ആ ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളെ ബഹു ആദരിക്കേണ്ടവർ, അതിഥികളായി സ്വീകരിക്കേണ്ടവർ അതിഥികളായി സ്വീകരിച്ചില്ല. അപ്പോഴെന്തു ചെയ്തു? ഫബൈനമാഹും കദാലിക്, അവരപ്രകാരമായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, അങ്ങനെ ഈ സാഹചര്യത്തിൽ, ഇദുലുദിഖ സയ്യിദുലായിക്, ആ ഗോത്രത്തിന്റെ നായകനെ തേളുകുത്തുകയുണ്ടായി. തേളുകുത്തി. ആ അപ്പൊ അവര് ചോദിച്ചു, ഫഖാലു, അവര് ചോദിച്ചു, ഹൽ മഅകും മിൻ ദവാഇൻ ഔ റാഖിൻ, എന്താ ചോദിച്ചത്? ഹൽ മഅകും, നിങ്ങളുടെ കൂടെയുണ്ടോ, മിൻ ദവാഇൻ, വല്ല മരുന്നുമുണ്ടോ, ഔ റാഖിൻ, അല്ലെങ്കിൽ മന്ത്രിക്കുന്ന വല്ലവരും നിങ്ങളുടെ കൂടെയുണ്ടോ? ഫഖാലു, അവര് പറഞ്ഞു, ഇന്നക്കും ലം തഖ്റൂന, നിങ്ങൾ ഞങ്ങളെ ആദരിച്ചില്ലല്ലോ, ഞങ്ങളൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളെ ബഹുമാനിച്ചോ നിങ്ങൾ? വലാ നഫ്അലു ഹത്താ തജഅലു ലനാ ജുഅലാ, ഞങ്ങളടുക്കൽ മന്ത്രിക്കുന്ന ആളൊക്കെയുണ്ട്, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ആദരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പാരിതോഷികം തരുന്നത് വരെ ഞങ്ങൾ മന്ത്രിക്കൂല. അങ്ങനെ നിൽക്കണ്ട, ഞങ്ങൾ അവകാശമാണ് ഞങ്ങൾ ആദരിക്കപ്പെടുക എന്നുള്ളത്, അത് നിങ്ങൾ തന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിച്ചൊക്കെ തരാം. തേളുകുത്തിയ മന്ത്രിക്കണവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പാരിതോഷികം വേണം. അപ്പൊ ഗോത്രക്കാർ പറഞ്ഞു, ഫജഅലൂലഹും ഖതീഅം മിനശ്ശായി, അവരുടെ ആടുകളിൽ നിന്ന് ഒരു വിഭാഗം ആടിനെ അവർ പാരിതോഷികമായി നിശ്ചയിച്ചു. അങ്ങനെ ഫജഅല യഖ്റഉ ബി ഉമ്മിൽ ഖുർആൻ, ഉമ്മുൽ ഖുർആനായ ഫാത്തിഹ കൊണ്ട് അവർ മന്ത്രിക്കാൻ തുടങ്ങി. സഹാബിമാരി
എങ്ങനെ മന്ത്രിച്ചത്? വയജ്മഉ ബുസാഖഹു വയത്ഫിലു, തുപ്പുനീരുകൾ ഒരുമിച്ച് കൂട്ടി അല്പം നനവോടുകൂടെ തുപ്പുകൂതുകയും ചെയ്തു. അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് തുപ്പുനീരൊക്കെ ഉമിനീരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്പം നനവോടുകൂടെ ഊതിയിട്ട് ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചപ്പോൾ ഫബറാ, രോഗം സുഖമായി. ഫഅതൌ ബിശായി, ആടുകളെയും കൊണ്ട് അവർ വന്നു സഹാബിമാര്. അപ്പൊ അവരിൽ ചില ആളുകൾ പറഞ്ഞു, ലാ നഖുദുഹു ഹത്താ നസ്അല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഇത് സ്വീകരിക്കുകയില്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങൾ ചോദിക്കുന്നത് വരെ, ഈ കിട്ടിയത് അനുവദനീയമാണോ എന്ന് ചോദിക്കുന്നത് വരെ ഞങ്ങൾ ഇത് സ്വീകരിക്കുകയില്ല. അവരൊരു സൂക്ഷ്മത അല്ലേ, നമ്മളാണെങ്കിൽ കിട്ടിയതാക്കലൊക്കെ പാടെ പിടിച്ചു പോരൂലേ. സഹാബിമാർ പറഞ്ഞു, ഇത് അങ്ങനെ വാങ്ങാൻ പറ്റുന്ന കേസല്ല, ഇത് റസൂലിനോട് ചോദിക്കണം. ഫസഅലൂഹു, അങ്ങനെ അവർ നബിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു. ഫലഹിക്കാ, അപ്പോൾ റസൂലൊരു ചിരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. വഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമാദറാക അന്നഹാ റുഖിയ, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾക്കറിയില്ലേ അത് റുഖിയയാണ്. ഖുദൂഹാ, അത് സ്വീകരിച്ചോ, നിങ്ങൾ റുഖിയ കൊണ്ടല്ലേ അത് ചെയ്തത്, സ്വീകരിച്ചോ. വദ്രിബൂലീ ബിസഹ്മിൻ, എനിക്കും അതിൽ നിന്ന് നിങ്ങളൊരു ഓഹരിതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കിട്ടിപ്പോയല്ലോ, കിട്ടിപ്പോയല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു തൊഴിലാക്കാലോ, അതീസ് കിട്ടിയല്ലോ എന്ന് ആരും പറയണ്ട. ആ ഇതൊരു തൊഴിലാക്കാലോ, ഒരു ക്ലിനിക്ക് തുടങ്ങാലോ, ആരും പറയണ്ട. അതിനുള്ളതല്ലത്, ഇതതിനുള്ളതല്ല. കാരണം ആ ഗോത്രത്തിൻ്റെ അടുക്കൽ പോയി, ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറയുന്നത്, ഇതൊരു തൊഴിലാക്കാൻ പറ്റൂല, സിദ്ധൻ്റെ വേഷം കെട്ടാൻ പറ്റൂല ഈ ഹദീസ് പ്രകാരം. കാരണം എന്താണെന്നറിയോ, ആ ഗോത്രത്തിൻ്റെ അടുക്കൽ പോയി മന്ത്രിച്ച് അവർ കൊടുത്ത പാരിതോഷികം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാങ്ങി, റസൂൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ്, അതിനുശേഷം അവിടുത്തെ സ്വഹാബാക്കളിൽ ഏതെങ്കിലും ഒരു സഹാബി മന്ത്രം എന്ന ഏർപ്പാട് ഒരു തൊഴിലായി സ്വീകരിച്ച് ഒരു സിദ്ധവേഷം കെട്ടി മന്ത്രിക്കാനുണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞ് വേഷം കെട്ടി ആടുകളെ വാങ്ങി പാരിതോഷികം വാങ്ങിയതായി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഇല്ല. സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യമാണ്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട റുഖിയയുടെ ഒരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ഇന്നത്തെ ക്ലാസ് താൽക്കാലികമായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൂടെ കേട്ടോ നിങ്ങൾ, അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. അൻ ഖാരിജത്ത് ബിൻത് സൽത്ത് തമീമീ, ഖാരിജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവർ തൻ്റെ പിതൃവനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് ഇമാം അബൂദാവൂദ് അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ ആളുകൾ കേൾക്കാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിൽ അങ്കലാപ്പുള്ളത്. ഇതൊക്കെ ഉണ്ടോ ഇല്ലേന്ന് ഇതൊക്കെ ഒന്നാണ് കേൾപ്പിച്ചു കൊടുക്കുക, എല്ലാവരും ഒക്കെ ഒന്നാണ് കേൾക്കട്ടെ, പ്രമാണങ്ങളിൽ ഉള്ളതല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ പുറത്ത് നടക്കുന്ന ചർച്ചയിൽ നിന്നൊരു സമാധാനം നമുക്ക് കിട്ടും. എന്താ അവർ പറയുന്നത്? അവരുടെ അമ്മ പറയാണ്, ഞങ്ങൾ റസൂലുള്ളയിൽ നിന്ന് മുന്നിട്ട് വരികയാണ്. അങ്ങനെ അറബികളിൽപ്പെട്ട ഒരു ഗോത്രത്തിന്റെ അടുക്കൽ ഞങ്ങൾ വന്നു. ഫഖാലു, അങ്ങനെ അവർ ഞങ്ങളോട് ചോദിച്ചു, ഇന്നുംബിഹൈരിൻ, നിങ്ങളിപ്പോൾ ഈ പ്രവാചകനാകുന്ന മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യന്റെ അടുക്കൽ നിന്ന് ഖൈറുമായി വരികയാണെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഈ അറബി ഗോത്രം പറയുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നു, ഫഹൽ ഇന്ദകും മിൻ ദവാഇൻ ഔ റുഖിയത്തിൻ, നിങ്ങളുടെ അടുക്കൽ വല്ല മരുന്നോ റുഖിയയോ ഉണ്ടോ, മന്ത്രമുണ്ടോ നിങ്ങളുടെ അടുക്കൽ, മരുന്നുണ്ടോ? കാരണം ഫഇന്ന ഇന്ദന മഅതൂഹൻ ഫിൽ ഖുയൂദി, ഞങ്ങളിൽ ഒരാൾ ചെങ്ങലകളിൽ ബാധയേറ്റിട്ട് ചെങ്ങലയിൽ ബന്ധിച്ച ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ബാധ, പിശാജ് ബാധ ഏറ്റിട്ട് ചെങ്ങൽ കിട്ട ഒരാൾ, ബാധയേറ്റ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ബാധയേറ്റ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോഴോ ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅമദെ, ഞങ്ങളിൽ മന്ത്രമുണ്ട്. അങ്ങനെ ഫജാഉ ബിമഅതൂഹിം ഫിൽ ഖുയൂദി, ആ ബന്ധിതനായ ചെങ്ങലയിൽ ബന്ധിച്ച ആളെ അവർ കൊണ്ടുവന്നു.
അങ്ങനെ സഹാബി പറയാണ് എന്ത് ഫഖറഅതു അലൈഹി ഞാൻ അദ്ദേഹത്തിന്റെ മേൽ ഓതി ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഓതി തലാസത അയ്യാമിൻ ഉദുവതൻ വാശിയ മൂന്ന് ദിവസം രാവിലെയും വൈകുന്നേരവും ഞാൻ ഫാത്തിഹ ഓതി കുല്ലമാ ഖതംതുഹ ഫാത്തിഹ അവസാനിക്കുമ്പോഴെല്ലാം അജ്മഉ ബുസാഖി സുമ്മ അത്ഫുലു ഞാൻ എൻ്റെ തുപ്പുനീര് ഒരുമിച്ച് കൂട്ടിയിട്ട് ആ നനവോടുകൂടെ ഓതുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഫകഅന്നമാ നശത്ത മിൻ ഖാലിൻ ഊരാ കുടുക്കിൽ നിന്നും മോചനം നേടിയത് പോലെയായി ആ രോഗി. രോഗം സുഖായി. അങ്ങനെ ഫഅഅ്തൗനി ജുഅല അങ്ങനെ അവർ എനിക്ക് പാരിതോഷികം നൽകി. ഫഖുൽതു ഞാൻ പറഞ്ഞു ലാ എനിക്ക് വേണ്ട ഹത്താ അസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലിനോട് ഞാൻ ചോദിക്കുന്നത് വരെ എനിക്ക് പാരിതോഷികം വേണ്ട. അങ്ങനെ റസൂലിൻ്റെ അടുത്ത് ചെന്നു. അപ്പൊ നബി പറഞ്ഞു എന്താ പറഞ്ഞത് കുൽ ഫല അംരി മൻ അക്കല ബിറുഖിയത്തിൻ ബാത്തിലിൻ ലഖദ് അഖൽത ബിറുഖിയത്തി ഹഖിൻ എത്ര എത്ര ആളുകളുണ്ട് ബാത്തിലായ റുഖിയ കൊണ്ട് തിന്നുന്നവര്, എന്നാൽ നീ ഹലാലായ ഹക്കായ റുഖിയ കൊണ്ടാണ് നീ തിന്നത്, അതുകൊണ്ട് നിനക്കത് അനുവദനീയമാണ്. നീ ചോദിച്ചു വാങ്ങിയതൊന്നല്ലോ, ഹദിയയായി അവർ തന്നതല്ലേ, കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെയും ചോദിച്ചു വാങ്ങാനോ ആ നിലക്ക് ഇതൊരു തൊഴിലാക്കാനോ ഇത് തെളിവല്ല എന്നുകൂടെ മനസ്സിലാക്കുക. ഇപ്പൊ എന്താ മനസ്സിലായത്, ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഒരൗഷധം തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് മന്ത്രിച്ചപ്പോൾ രോഗം ശമനമായി. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് രോഗം ശമനമായത്? എന്താണ് അതിൻ്റെ ഫദലും പ്രത്യേകതയും? അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞതെന്ത്? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കണം ഇൻഷാല്ലാ. അടുത്ത ക്ലാസ്സിൽ നിങ്ങളൊക്കെ മുടങ്ങാതെ കേൾക്കേണ്ട മറ്റൊരു സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തിയത് ബുഖാരിയിലുണ്ട്. റുഖിയത്തുൻ നബി, പ്രവാചകന്റെ റുഖിയ എങ്ങനെയായിരുന്നു, ഉപയോഗിച്ച മന്ത്രം ഏതെല്ലാം, ദിക്റുകൾ ഏതെല്ലാം, എല്ലാം അടുത്തയാഴ്ച പരാമർശിക്കും ഇൻഷാല്ലാ. നിങ്ങൾ കേൾക്കണം, അതിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം പ്രാർത്ഥനയും നിങ്ങൾക്ക് വിതരണം ചെയ്യും ഇൻഷാല്ലാ. ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ പ്രവാചകന്റെ ചര്യ ആ ചര്യമാരോട് ചേർത്ത് പിടിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.